ഗ്രേസ് ടൈം ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് കബാബ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എഗ് കബാബ് ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ 3 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് തൊലി കളഞ്ഞ് കട്ടയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്, കട്ടയൊന്നും ഇല്ലാതെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ പേസ്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് വേണ്ടി എടുത്തേക്കുന്നത് മല്ലിയിലയാണ്. ഞാൻ ഏതാണ്ട് ഒരു അരക്കപ്പോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-6 അല്ലി, ചെറുതായതുകൊണ്ട് 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. എരിവിൻ്റെ ആവശ്യത്തിന് നമുക്ക് എണ്ണം കൂട്ടാം. ഇനി ഇത് നമുക്ക് മിക്സിയിലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ നനവിൽ, ഈ ഇലയുടെ മല്ലിയിലയുടെ നനവിൽ അരഞ്ഞാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾക്ക് മല്ലിയിലയുടെ പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ പച്ചക്കുച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് എടുത്തെങ്കിലും എരിവ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കുറേ ശേഷം ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുവൻ നമുക്കിതുപോലെ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇത് കിട്ടേണ്ടത് ഗ്രീൻ കളറിലാണ് നമുക്ക് ഈ പേസ്റ്റ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും മല്ലിയിലയുടെ പേസ്റ്റും നന്നായി ഒരുമിച്ച് യോജിപ്പിക്കണം. നമ്മുടെ പൊട്ടറ്റോ ഗ്രീൻ പേസ്റ്റ് ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് 1 സ്പൂൺ കോൺഫ്ലവർ അതുപോലെ തന്നെ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പാല് ഉപയോഗിക്കാം. ഇനി ഇത് നമ്മുടെ മുട്ട പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, നമ്മുടെ കോൺഫ്ലവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, കോൺഫ്ലവറിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് പൊട്ടറ്റോ വെച്ച് ഇത് നമ്മളിത് കവർ ചെയ്യുമ്പോൾ മുട്ടയും പൊട്ടറ്റോയും ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് ഇതിൽ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിൽ നന്നായിട്ട് പറ്റി ഇവിടെ നമുക്ക് വെക്കാം. കോൺഫ്ലവർ നന്നായിട്ട് മുട്ടയിലൊന്ന് കവർ ചെയ്യുന്ന പോലെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എഗ് കബാബ് ഉണ്ടാക്കുകയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോടെ മിക്സ് എടുത്തു കുറച്ച് വലിയ ബോളാക്കി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് കയ്യിലൊന്ന് പരത്തി കൊടുക്കും. കയ്യിൽ വെച്ച് പരത്തി കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ച് കവർ ചെയ്യാൻ പറ്റണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഈ പൊട്ടറ്റോ വെച്ച് നമ്മുടെ മുട്ട കവർ ചെയ്തെടുക്കാം. ഇതിന് ഏതാണ്ട് ഒരു തേങ്ങയുടെ ഷേപ്പൊക്കെ ഉള്ളത് കാരണം
നമ്മുടെ എഗ് കബാബിനെ തേങ്ങാമുറി എന്നും അറിയപ്പെടും കേട്ടോ. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇതുപോലെ നമുക്ക് അടുത്ത മുട്ടയും റോൾ ചെയ്തെടുക്കാം. കബാബ് ഫ്രൈ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പിലേക്ക് പോവാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു റോൾ എടുത്തിട്ട് ആദ്യം നമ്മുടെ മുട്ടയുടെ ബേസിൽ പതുക്കി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ബ്രെഡ് മുക്കിയെടുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. ഇത് നമുക്ക് ശരിക്കും ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി ഒരു കോട്ട് പോരാ, നമുക്ക് ഒരു കോട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മുട്ടയിൽ ഡിപ്പ് ചെയ്യണം. എന്നിട്ടിത് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ബ്രെഡ് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കും. ഇതുപോലെ നമ്മുടെ എല്ലാ എഗ് കബാബും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്താൽ നമ്മുടെ എഗ് കബാബ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സിമ്മിലാണ് ഞാൻ ഇട്ടിരിക്കണേ, നമ്മുടെ കട്ട്ലേറ്റൊക്കെ പൊതിക്കണ പോലെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് തിക്കായിട്ട് നമ്മൾ ഇട്ടാലും അതുപോലെ തന്നെ വളരെ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ചിലപ്പോൾ പൊട്ടിപ്പോകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് അടുത്തത് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ രണ്ടെണ്ണം വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടെണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാവൂ, കാരണം നമുക്കിങ്ങനെ മറിച്ചിടാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കാം. നമുക്കിതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്യുന്ന പാത്രത്തിന് കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് ഞാൻ മൂന്നാമത്തതും ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആദ്യം ഇട്ടത് എഗ് കബാബ് ഒരുവിധം ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങി, കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടത് ഇപ്പോൾ കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. മൂന്നാമത്തെ എഗ് കബാബും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് കബാബ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ അകം നല്ല സോഫ്റ്റാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, തേങ്ങാമുറി എന്നൊരു പേരിലും അറിയപ്പെടും. തേങ്ങാമുറി പോലെ നമുക്കിങ്ങനെ ഉള്ള് മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് പീസുകളെ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ മറ്റൊരു രുചികരമായ റെസിപ്പി ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഗ്രേസ് ടൈം, ടേസ്റ്റ് ടൈം. താങ്ക് യു.